ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അരോമ ടേസ്റ്റ് ബഡ്സ്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഓണത്തോട് പ്രമാണിച്ച് നമുക്കൊരു ഇഞ്ചിക്കറി എങ്കിലും നമ്മുടെ ചാനലിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൗൾ നിറച്ചു ഇഞ്ചി. ഇതൊരു അര കിലോ ഇഞ്ചിയാണ്. അപ്പം അത് തിന്നായിട്ടുള്ള പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുക, കാരണം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് പിന്നൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരേ അളവിൽ നമ്മൾ അത് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടിയ ചേരുവകളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. അതൊരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു 3-4 കൊച്ചുള്ളി അതും വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. പിന്നെ അതിൻ്റെ കൂടെ പൊടികൾ വരും, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വരും. അതൊക്കെ ചേർക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് ഉരുക്കണ്ടിയെ കുറച്ച്, നമ്മൾ ഈ ഉരുക്കണ്ടിയെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ 2 കട്ട ശർക്കര ഞാനിവിടെ ഉരുക്കാൻ വെക്കുന്നുണ്ട്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, പിന്നെ ഒരു 2 കട്ട കായം, എന്നിട്ട് ഒരു ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ട രീതിയിൽ ഞാൻ കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ ഒരു അടിത്തട്ടിയ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനകത്ത് ഇഞ്ചി വറുത്ത് കോരണം, അപ്പോൾ അതിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഇഞ്ചി ഇട്ട് നമുക്ക് വറുത്ത് കോരാം. നമ്മളിവിടെ ഇഞ്ചി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു സൈഡ് ഒന്ന് ആവുമ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇത് ഇഞ്ചി ഇവിടെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഒരു പകുതി മൂപ്പ് കണ്ടപ്പോഴത്തേക്കിനും ഫ്ലെയിം സിമ്മിലോട്ടാക്കി. ഒരിക്കലും കരിഞ്ഞു പോകരുത്, നല്ല ഒരു മണം വരുന്നുണ്ട് ഇഞ്ചി മൂക്കുന്നതിൻ്റെ. ഇഞ്ചി ഇപ്പോൾ ഒരുമാതിരി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി, ഒരുമാതിരി മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്നത് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരാം. ഞാനിപ്പോൾ ഒരു എളുപ്പ വഴി, കാരണം ഇതിൻ്റെ മൂപ്പ് അനുസരിച്ച് ഇത് ഒത്തിരി ബ്രൗൺ ആവുന്നതിന് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ മൂപ്പിൽ നമുക്ക് അതും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഒന്നിച്ചങ്ങ് കോരിയെടുക്കാം. എല്ലാം ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്നിച്ച് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ബ്രൗൺ ആവല്ല, ഇതിൻ്റെ ഇഞ്ചിക്കായിരുന്നു കൂടുതൽ മൂപ്പ് ആവശ്യം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ കളറിന് ആവുന്ന സമയത്ത് നമുക്കിതൊക്കെ കോരിയെടുക്കാം. അപ്പോൾ അതിനൊരു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മൂപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ അരച്ചെടുക്കുന്നത് ഇലയുടെ സൈഡിൽ നമ്മൾ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഇഞ്ചിക്കറിയല്ല, ഇതൊരുമാതിരി കൊഴുത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതെൻ്റെ വേർഷൻ ഓഫ് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, 100% നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോ സ്റ്റെപ്പിന് ഉള്ളത് കാണിച്ചു തരാം. എല്ലാം മൂത്ത് ഒരു ക്രിസ്പി പരുവത്തിൽ നമ്മളവിടെ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട, നമുക്ക് ആ 2 കഷ്ണം കായവും പിന്നെ ഇച്ചിരി ഉലുവയും ഞാൻ കാണിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് അതിനകത്തോട് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പിന്നെ ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ഫ്രൈ ചെയ്തേക്കുന്ന ഐറ്റംസിൻ്റെ കൂടെ ആ പൊടികളും ഇട്ട് നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. അങ്ങനെയുള്ള ഇഞ്ചിക്കറിയാണ്. പിന്നെ നമ്മൾ കൂട്ട് നമ്മൾ പിന്നെ ഈ ഫ്രൈ പാനിനകത്തോട്ട് തന്നെയാണ് നമ്മൾ ശർക്കരയും പുളിവെള്ളവും ഒക്കെ ചേർത്തിട്ട് ഈ ഗ്രൈൻഡ് ചെയ്തേക്കുന്ന ജിഞ്ചർ മിക്സ്ചറ് നമ്മൾ അതിൻ്റെ അകത്തോട് ചേർത്തിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനെയും കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഉലുവ അപ്പം തന്നെ പൊടിച്ച് ചേർക്കുക, കാരണം അതിൻ്റെ രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ഉലുവപ്പൊടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉലുവപ്പൊടി അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അത് താല്പര്യമില്ല. സോ ഞാൻ ഉലുവയും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 കഷ്ണം കട്ടക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ നമുക്ക് ഈ കിട്ടുന്ന കായപ്പൊടി അതിൻ്റെ ഒരു രുചിയൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടക്കായം ചേർക്കുന്ന കുറച്ചും കൂടെ ഇതിനകത്ത് ഇഞ്ചിക്കറിക്കകത്ത് സ്പെഷ്യലായിട്ട് ഒരു ടേസ്റ്റ് തരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് ഇത് മാറ്റിവെക്കാം. പൊടി ഞാനിപ്പം ജസ്റ്റ് ആ പാനിനകത്തോട്ട് തന്നെ തീ കത്തിച്ചിട്ടില്ല, നിങ്ങളെ കാണിച്ചിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ
മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പിരിയൻ മുളക്, കാശ്മീർ റെഡ് ചില്ലി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഒരു കളർ ഒന്നും മാറാതെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി ആ ഇഞ്ചിയൊക്കെ നമ്മൾ എടുത്തു മാറ്റി വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് നമ്മൾ അരക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പച്ച ചുവയെ ഒന്ന് മാറ്റിയെടുക്കുക ഈ പൊടികളുടെ. അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചിയും ബാക്കി ഉള്ളി പിന്നെ പച്ചമുളക് ആ കൂട്ടെല്ലാം കൂടെ പിന്നെ പൊടികളും പിന്നെ ഉലുവയും രണ്ട് ഘട്ടം കായും എല്ലാം കൂടെ എടുത്ത് മിക്സിക്കകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് ആറണം. ആറിയിട്ട് നമുക്ക് പൾസ് ചെയ്ത് ഇതൊരു പൊടി ആയിട്ട് പൊടിച്ചെടുക്കുക. ഇനി അത് അടുത്ത സ്റ്റെപ്പ് അതാ, അതിപ്പം കാണിച്ചു തരാം. നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതേ പാൻ നമ്മളൊന്ന് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് അതേ എണ്ണ തന്നെയാണ്, എണ്ണ മാറ്റിയിട്ടൊന്നുമില്ല. അതിനകത്ത് ചെറുതായിട്ട് കാണുന്നത് പച്ചമുളകിൻ്റെ അരികളാണ്, കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് തന്നെ എടുക്കാം. അതിനകത്തും 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. ഇപ്പം കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെ പൊട്ടിച്ചെടുക്കാം. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ മിക്സ് ചെയ്യിക്കാത്ത ഗ്രൈൻഡ് ചെയ്ത പൊടികളൊക്കെ, പൊടികളല്ല അതിൻ്റെ ആ എടുത്ത് വെച്ചേക്കുന്ന കൂട്ടെല്ലാം കൂടെ ചേർത്തിട്ട് ഇനിയും ആവശ്യാനുസരണം നമുക്ക് പുളിവെള്ളവും നമുക്ക് ശർക്കരപ്പാനിയും ഒഴിച്ച് നമുക്കിതിനെ നീട്ടി കുറുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കണം, ഇതൊന്ന് ബാലൻസ് ആയി കഴിഞ്ഞിട്ട്. അപ്പോൾ ആവശ്യത്തിന് സാവകാശത്തിൽ നമുക്ക് ശർക്കരപ്പാനി ആദ്യം ചേർത്ത് നമുക്ക് നോക്കാം അതിൻ്റെ, ഈ കാരണം ഈ ഒരു ഡിഷിന് എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യണം. അപ്പോൾ അതാ കറക്റ്റ് അതിൻ്റെ ഒരു രുചി വരുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ട് പുളിവെള്ളവും ചേർത്ത് നമുക്ക് നോക്കാം, ഒന്ന് തിളപ്പിക്കാം. ഇഞ്ചിക്കറി നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കരപ്പാനി, പുളി, വെള്ളം എല്ലാം ചേർത്തു. നമുക്ക് കാണാം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഒരു 5-10 മിനിറ്റ് ഒരു ചെറിയ സിമ്മിൽ ലോ ഫ്ലെയിമിൽ തിളയ്ക്കണം. തിളച്ചിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്ന് ഇതൊന്ന് കുറുകും. കുറുകി കഴിയുമ്പം നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം. ഉപ്പും എരിവും പുളിയെല്ലാം സമ ബാലൻസ് ആവുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ശർക്കരയാണ് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ കളർ അത്രയും കിട്ടത്തില്ല. അപ്പോൾ ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു, ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പം കട്ടക്കായത്തിൻ്റെ രുചിയും പിന്നെ ഉലുവ എല്ലാത്തിൻ്റെയും രുചിയും നമുക്ക് നല്ലതായിട്ട് ടേസ്റ്റ് ഈ ഇഞ്ചിക്കറിക്കകത്ത് നമുക്കിപ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ തീ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യാൻ പോവാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി വിളമ്പി സെർവിങ് ഡിഷിനകത്തോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് നല്ല തിക്കായിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറണം. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ട് ഇത് നല്ല തിക്കായിട്ട് കൊഴുത്ത ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പം നമ്മൾ ഇലയുടെ സൈഡിൽ വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒഴുകി നടക്കത്തില്ല. ചിലർ ഇതിനകത്ത് തേങ്ങ കൊത്ത് വറുത്തിടും, ചിലർ തേങ്ങ മൂപ്പിച്ച് അരച്ച് ചേർക്കും. പക്ഷെ ഞാൻ തേങ്ങയുടെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അത് ഓരോ നാട്ടിൽ ഓരോ രീതികൾ ഓരോരുത്തർ ചെയ്യുന്നത്. എൻ്റെ രീതി ഇങ്ങനെ, ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഈ ഒരു സ്റ്റൈല്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത, നല്ല കളറും നല്ല ടേസ്റ്റ്. അപ്പം ഇതൊരു നല്ല ഒരു ഇഞ്ചിക്കറിയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത് കാണുന്ന ഓൾ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഞെക്കണം. എന്നാലേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഹാപ്പി ഓണം ടു എവ്രിബഡി. സി യു ഓൾ.